ഏലത്തിന്റെ വിലയിടിവിന് പരിഹാരം കാണാൻ സ്പൈസസ് ബോർഡിന്റെ കീഴിൽ മുൻപ് നടത്തിയിരുന്ന രീതിയിൽ ലേലം തുടരാൻ തീരുമാനം. സ്പൈസസ് ബോർഡ് അംഗീകാരമുള്ള ലേല ഏജൻസികൾ മാത്രമായിരിക്കും ലേലം നടത്തുക. ഡീൻ കുര്യാക്കോസ് എംപിയുടെയും എം മണി എംഎൽഎയുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത്. ഇടുക്കി പുറ്റടിയിലും തമിഴ്നാട്ടിലെ ബോഡി നായ്ക്കന്നൂരിലുമാണ് സ്പൈസസ് ബോർഡിന്റെ നിയന്ത്രണത്തിൽ ലേലം നടന്നിരുന്നത്. സ്വകാര്യ ഏജൻസികൾ ഓൺലൈൻ ലേലം തുടങ്ങിയതോടെയാണ് ഏലത്തിന് വിലയിടിഞ്ഞു തുടങ്ങിയതെന്നാണ് കർഷകർ പറയുന്നത്. പരാതി വ്യാപകമായതോടെയാണ് എം പിയും എം എൽ എയും യോഗം വിളിച്ചത്. ദിവസേന നടക്കുന്ന ലേലങ്ങളുടെ എണ്ണം നിയന്ത്രിക്കാനും യോഗത്തിൽ ധാരണയായി. വെക്കലുകളോ ഒന്നും നടത്തുന്ന ഓൺലൈനിലൊന്നും പങ്കെടുക്കേണ്ട കാര്യമില്ല. നിലവിലുള്ള 12 ഓപ്ഷൻ കമ്പനികളാണുള്ളത്. അവർ തമിഴ്നാട്ടിലും കേരളത്തിലും ഓപ്ഷൻ നടത്തട്ടെ എന്നാണ് ഇപ്പോൾ തീരുമാനം. ഒരു സമയത്ത് ഒരു ലേലം മാത്രമേ പാടും. അല്ലാതെ ഒരു സമയത്ത് 4 കമ്പനികൾ അവരവരുടേതായ തരത്തിൽ ലേലം നടത്തുമ്പോൾ അത് വിപണിയെ ബാധിക്കുന്നു, അത് വിലനിലവാരത്തെ ബാധിക്കുന്നു എന്നുള്ള ആ ഒരു ആശങ്കയോട് എല്ലാവരും യോജിച്ചു. വളരെ കൃത്യമായ തരത്തിൽ സ്പൈസസ് ബോർഡിൻ്റെ നിർദ്ദേശമനുസരിച്ച് പോയിക്കൊണ്ടിരുന്ന ആ ഒരു ഓപ്ഷൻ സമ്പ്രദായം നിലനിർത്താമെന്നും അവർ എഗ്രി ചെയ്തിരിക്കുകയാണ്. ധാരണ ലംഘിച്ച് ഓൺലൈൻ ലേലം നടത്തിയാൽ എതിർക്കുമെന്ന് കർഷക സംഘടനകളും വ്യക്തമാക്കി. ഓൺലൈൻ വ്യാപാരം നടത്തിയിട്ട് പൈസ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആരും ചോദിക്കും, ആരോട് ചോദിക്കാൻ പറ്റും? ആർക്കും ഇതിന് ഉത്തരവാദിത്വമില്ല. അവർ കൊടുക്കും എന്നൊക്കെ പറയും, പക്ഷേ കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം അനുസരിച്ച് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതിനെതിരായിട്ട് ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരുടെ ലേലം നടക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല. ലേല ഏജൻസികളും കർഷക സംഘടനകളും തൊഴിലാളി യൂണിയനുകളും കച്ചവടക്കാരും യോഗത്തിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.